Hi dears, welcome back to Mayflower. Today we are discussing the poem Above Paint Valley, written by Gary Smith. AEC science subject in the ഒരു ചാപ്റ്ററാണ് എബവ് പെയ്ഡ് വാലി റിട്ടൺ ബൈ ഗ്യാരി സ്നീതർ. ഹിയർ ദിസ് പോം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്ഷൻ റിപ്രാപ്. റിപ്രാപ് എന്ന കളക്ഷനിൽ ഉൾപ്പെട്ട കവിതയാണ്. ആൻഡ് ദിസ് റിപ്രാപ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1957. 1957 പബ്ലിഷ് ചെയ്ത റിപ്രാപ് എന്ന ഇറ്റ്സ് ഹിസ് ഡെബ്യൂ കളക്ഷൻ, ഡെബ്യൂ വർക്കാണ്, ആദ്യത്തെ കൃതി, ആദ്യത്തെ ആ ഒരു കളക്ഷനാണ്. അതിൽ ഉൾപ്പെട്ട കവിതയാണ് എബോവ് പെയ്ഡ് വാലി ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ഗ്യാരി സ്മിത. ഗ്യാരി സ്മിത ഈസ് എ ഫേമസ് അമേരിക്കൻ പോയറ്റ് ആൻഡ് എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ്. വളരെ പ്രശസ്തനായ അമേരിക്കൻ കവിയാണ്, അതേപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകനുമായ ഗ്യാരി സ്മിതറിന്റെ വളരെ മനോഹരമായ കവിതയാണ് എബോവ് പെയ്ഡ് വാലി. ആൻഡ് ഹി ഈസ് മെയിൻലി നോട്ടഡ് ഫോർ ഹിസ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഡീപ് ഇക്കോളജി, പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ച് വിവരിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. ആൻഡ് ഹി ഈസ് മെയിൻലി നോൺ ആസ് ദ പോയറ്റ് ലോറേറ്റ് ഓഫ് ഡീപ് ഇക്കോളജി. പോയറ്റ് ലോറേറ്റ് ഓഫ് ഡീപ് ഇക്കോളജി എന്നാണ് അദ്ദേഹത്തെ പൊതുവെ അറിയപ്പെടുന്നത്. ആൻഡ് ഹി വോൺ ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ പോയട്രി, കവിതയ്ക്കുള്ള പുലിറ്റ്സർ പ്രൈസ് നേടിയ വ്യക്തിയാണ് ഗ്യാരി സ്മിത. ആൻഡ് ദിസ് പോം എബൌട്ട് പെയ്ഡ് വാലി is the best example for the use of natural imagery which can convey deep and complex emotions. ee kavitha ee above paint valley enna ee kavithayile namukku dharalam natural imagery kaanan sadhikku, oru vaadu pratheekangal, so ee prakrithiyil kaanapadunna oru vaadu pratheekangal idil upayogichittundu. And through these images the poet tried to convey deep emotions, thande vigarangal, അഗാധമായിട്ടുള്ള ആഴമേറിയ വികാരങ്ങൾ അദ്ദേഹം ഈ പ്രതീകങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ദിസ് പോം ഇസ് ടേക്കൺ ഫ്രം ഹിസ് കളക്ഷൻ. വി ഹവ് ഓൾറെഡി സെഡ് ദാറ്റ് ദ നെയിം ഓഫ് ദ കളക്ഷൻ ഈസ് റിപ്രാപ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1957. 1957 പബ്ലിഷ് ചെയ്യുന്ന റിപ്രാപ് എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡെബ്യൂ കളക്ഷനിലെ ഒരു കവിതയാണിത്. ആൻഡ് ദ പോയറ്റ് സ്പെൻഡ് ഹിസ് സമ്മേഴ്സ് ലൈങ് ട്രേഡ്സ് ഇൻ ദ സെറാസ് യൂസിമിറ്റി ആൻഡ് ദസ് ഹി റോട്ട് ഹിസ് ഫസ്റ്റ് കളക്ഷൻ. യൂസിമിറ്റി എന്ന നാഷണൽ പാർക്കാണ്. ആൻഡ് ദിസ് നാഷണൽ പാർക്ക് ഇൻക്ലൂഡ്സ് പെയ്ഡ് വാലി. പെയ്ഡ് വാലി ഉൾപ്പെടുന്ന യൂസിമിറ്റി എന്ന ഒരു നാഷണൽ പാർക്ക്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സമ്മർ സീസണിൽ ധാരാളം സമയം സ്പെൻഡ് ചെയ്ത സ്ഥലമാണ്. അവിടുത്തെ പുൽത്തകിടിയിലാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കളക്ഷൻ എഴുതുന്നത്. അവ ആ ഒരു പ്രദേശമാണ് ഇവിടെ അദ്ദേഹം ഈ കവിതയിൽ വെളിപ്പെടുത്തുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ പോം. വി ഫിനിഷ്ഡ് ക്ലിയറിംഗ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ട്രെയിൽ ബൈ നൂൺ ഹൈ ഓൺ ദ റിഡ്ജ് സൈഡ് 2,000 feet എബൌ ദ ക്രീക്ക് റീച്ച്ഡ് ദ പാസ് വെന്റ് ഓൺ ബിയോണ്ട് ദ വൈറ്റ് പൈൻ ഗ്രോസ്. വെൻ ദ പോയറ്റ് ഓപ്പൺസ് ഹീ സീസ് we finished clearing the last section of trail by noon. we here means the poet including a group, poetinodappulla oru group aanu. we finished clearing the last section of trail. trail means area. njangal aa oru area kadannu poi, adayathu nammal paranju Yosemite എന്ന ഒരു പ്രദേശമാണ്, ഒരു ഇറ്റ്സ് എ നാഷണൽ പാർക്ക്. ആൻഡ് ഇൻ ദാറ്റ് പാർക്ക് വി ക്യാൻ സീ ദ പെയ്ഡ് വാലി. ആ പെയ്ഡ് വാലി കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു കുന്നിൻ പ്രദേശമാണ് ആ പെയ്ഡ് വാലി. അതിൻ്റെ താഴ്വരയാണ് ആ കുന്നിൻ പ്രദേശത്തേക്ക്. ആ പ്രദേശത്തേക്ക് പോകുന്ന കുറച്ച് ഭാഗം ഞങ്ങൾ കവർ ചെയ്തു ബൈ നൂൺ. ഹൈ ഓൺ ദ റിഡ്ജ് സൈഡ്, റിഡ്ജ് മീൻസ് വരമ്പ്, അതിൻ്റെ അതിർത്തി ഭാഗത്തേക്ക് എത്താറായി. 2,000 feet എബൌ ദ ക്രീക്ക്. ക്രീക്ക് മീൻസ് ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു പ്രദേശത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. റീച്ച്ഡ് ദ പാസ്, പാസ് മീൻസ് ചുരം, റോഡ്. ആ ചുരത്തേക്ക് നമ്മൾ എത്താറായി, അതായത് വളവ് തിരിവ് ഉള്ള ആ ഒരു പ്രദേശത്തേക്ക് എത്തി. വെൻറ്റോൺ, വെൻറ്റോൺ മീൻസ് വി കണ്ടിന്യൂഡ് ദ ജേണി. ബിയോണ്ട് ദി വൈറ്റ് പൈൻ ഗ്രോസ്, പൈൻ ഗ്രോസ് മീൻസ് പൈൻ ട്രീസ്. പൈൻ മരങ്ങൾ നിറഞ്ഞ ഭാഗത്തിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് യാത്ര തുടർന്നു.
granite shoulders. And the poet says that, or the poet hails this പെയ്ഡ് വാലി ആസ് ഗ്രാനൈറ്റ് ഷോൾഡർ. ഈ പെയ്ഡ് വാലി പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഗ്രാനൈറ്റ് ഷോൾഡർ പോലെയാണ്. ആ ഒരു വിശേഷണമാണ് അദ്ദേഹം കൊടുത്തത്. ഈ പെയ്ഡ് വാലിക്ക് അദ്ദേഹം കൊടുത്ത വിശേഷണമാണ് ഗ്രാനൈറ്റ് ഷോൾഡർ ടു എ സ്മോൾ ഗ്രീൻ മെഡോ. ഗ്രാനൈറ്റ് ഷോൾഡർ ടു എ ഗ്രീൻ സ്മോൾ ഗ്രീൻ മെഡോ. മെഡോ മീൻസ് പുൽത്തകിടി, ഒരു ചെറിയ പുൽത്തകിടിയുടെ അടുത്തൊരു ഗ്രാനൈറ്റ് ഷോൾഡർ പോലെയാണ് ഈ പെയ്ഡ് വാലി കാണപ്പെടുന്നത്. And watered by the snow. ആ പുൽത്തകിടിയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? വെള്ളം കാണാൻ സാധിക്കും. വാട്ടേഡ് ബൈ ദ സ്നോ, മഞ്ഞ് വീണിട്ട് വെള്ളം നനഞ്ഞ് മനോഹരമായി കിടക്കുന്ന ആ പുൽത്തകിടി, ആ പുൽത്തകിടിയിൽ ഒരു ഗ്രാനൈറ്റ് ഷോൾഡർ പോലെയാണ് ഈ പെയ്ഡ് വാലി കാണപ്പെടുന്നത്. Edged with aspen. Aspen means small community. ഇവിടെ ചെറിയ ചെറിയ ട്രൈബ്സ് ആകാം, സ്മോൾ ഗ്രൂപ്സ്. Edged means bordered with small tribal groups. Sun straight, high and blazing. And നമ്മൾ ആൾറെഡി പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, ബൈ നൂൺ വി റീച്ച്ഡ് ദ പ്ലേസ് എന്ന് പറഞ്ഞു. നൂൺ ആണ്, ഏകദേശം ഉച്ച സമയമാണ്. സോ സൺ സ്ട്രെയിറ്റ്, ഹൈ ആൻഡ് ബ്ലേസിംഗ്. ബ്ലേസിംഗ് മീൻസ് ദ ഹീറ്റ് ഈസ് ഇൻ ഇൻറ്റൻസ് പൊസിഷൻ. അതിൻ്റെ ചൂട് വളരെ കൂടിയ ഒരവസ്ഥയിലാണ്, തീവ്രത കൂടിയ. സൂര്യൻ ഉച്ചസ്ഥായിയിലാണ്, അതിൻ്റെ ചൂട് കൂടുതലുള്ള ഒരവസ്ഥയിലാണ്. ബട്ട് ദ എയർ വാസ് കൂൾ. പക്ഷേ ആ അന്തരീക്ഷം വളരെ തണുപ്പുള്ളതായിരുന്നു. സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നതാണ് എങ്കിൽ തന്നെയും ആ ഒരു അന്തരീക്ഷം ഇറ്റ് ഇസ് വെരി കൂൾ. കാരണം നമുക്കറിയാം, നമ്മൾ വനപ്രദേശത്തൂടെയൊക്കെ പോകുന്ന സമയത്ത് നല്ല നട്ടുച്ച സമയമാണെങ്കിൽ തന്നെയും ആ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു മരങ്ങളുടെ തണുപ്പും അതേപോലെ തന്നെ ആ ഒരു അന്തരീക്ഷത്തെ, ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒക്കെ പ്രത്യേകതയാണ് ആ ഒരു തണുപ്പോടെ ഉണ്ടാകും. ഏറ്റ് എ കോൾഡ് ഡ്രൈഡ് ട്രൗട്ട് ഇൻ ദ ട്രെംബ്ലിംഗ് ഷാഡോസ്. എന്ത് ചെയ്തു? വി ഏറ്റ് എ കോൾഡ് ഫ്രൈഡ് ട്രൗട്ട്. ട്രൗട്ട് മീൻസ് നട്ട്സ് പോലെയുള്ള സാധനം. അതായത് വനപ്രദേശത്തൂടെ നടന്നു പോവുകയാണ്, അപ്പം തിന്നാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഒക്കെ വീണ് കിടക്കുന്നത് ഞങ്ങൾ കഴിച്ചു. And in the trembling shadows, trembling shadows, here we can see the figure of speech metaphor. Metaphor enna figure of speech, it is a comparison, direct comparison aanu. Trembling shadows, the shadows are trembling because of wind. Kaatu adichittu ingane virakkunna nilaligal kandu, adayathu varathilude povunna samayathu velicham varunna samayam velichathinidayilude thanne ee kaatukale കാറ്റടിച്ച് ഇലകളൊക്കെ ആടുന്ന സമയത്ത് നമുക്ക് ആ നിഴലുകൾ വിറയ്ക്കുന്ന പോലെ തോന്നാറുണ്ട്. ആ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. ഐ സ്പൈഡ്, ഐ സ്പൈഡ് മീൻസ് ഐ നോട്ടീസ്ഡ്. ഞാൻ കണ്ടു, എന്താ കണ്ടത്? എ ഗ്ലിറ്റർ, ഗ്ലിറ്റർ മീൻസ് ഒരു തിളക്കം കണ്ടു. ആൻഡ് ഫൗണ്ട് എ ഫ്ലേക്ക് ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ്. ഒരു വോൾക്കാനിക് സ്റ്റോൺ കണ്ടു. അതായത് ഈ വോൾക്കാനോ ഉണ്ടായതിനു ശേഷമുള്ള ഈ അവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞുകൂടിയ ഒരു കല്ലുകൾ, അങ്ങനെയുള്ള കുറച്ച് കല്ലുകൾ, ദാറ്റ് ഇസ് കോൾഡ് ഒബ്സീഡിയൻ. അങ്ങനെയുള്ള ഒബ്സീഡിയൻ ഞങ്ങൾ കണ്ടു. ബൈ എ ഫ്ലവർ, ബൈ എ ഫ്ലവർ മീൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലൈക്ക് ദ ഷേപ്പ് ഓഫ് എ ഫ്ലവർ. ഒരു പൂവിൻ്റെ രൂപത്തിൽ, അതായത് പല വർണ്ണങ്ങളിലുള്ള ഒരു ഒരു സ്റ്റോൺ, ഒബ്സീഡിയൻ കണ്ടു. പിന്നീട് എന്താണ്? ഹാൻഡ്സ് ആൻഡ് നീസ് പുഷിംഗ് ദ ബിയർ ഗ്രാസ്. ആൻഡ് വൈൽ വി ആർ മൂവിങ് അവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ആർ കവേർഡ് വിത്ത് ഗ്രാസസ്. പുലി മേടിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. പുൽമേടിലൂടെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൈകാലുകളിലൊക്കെ പുല്ലുകൾ തട്ടാൻ തുടങ്ങി. ബിയർ ഗ്രാസ് മീൻസ് പുല്ലുകൾ തട്ടാൻ തുടങ്ങി. ദോ ഓഫ് ആരോ ഹെഡ് ലീവിങ് ഓവർ എ ഹൺഡ്രഡ് യാർഡ്സ്. ആൻഡ് ദാറ്റ് ഗ്രാസ് ആർ ആരോ ഹെഡഡ്. ആരോ ഹെഡഡ് മീൻസ് കൂർത്ത പുല്ലുകൾ. അതായത് നമുക്കറിയാം, നമ്മുടെ കൈമുറിയിൽ നിന്ന് ബ്ലേഡ് പോലെയുള്ള പുല്ലുകളൊക്കെ ഉണ്ട്. ആ പുല്ലുകളൊക്കെ കടന്ന് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. നോ വൺ ഗുഡ് ഹെഡ്, ജസ്റ്റ് റേസർ ഫ്ലേക്സ് ഓൺ എ ഹിൽസ് നോ ഗുഡ് ഓൾ ബട്ട് സമ്മർ. അവിടെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ എന്താണ്? ദ സ്നോഡ് സമ്മർ. നല്ല മഞ്ഞ് വീണ് നനവുള്ള ആ പുൽമേട്ടിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സ്നോയുടെ അല്ലെങ്കിൽ മഞ്ഞിൻ്റെ നനവ് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റി. എ ലാൻഡ് ഓഫ് ഫാർ സമ്മർ ഡേ.
ആ പ്രദേശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് സമ്മർ ഡിയർ. സമ്മർ ഡിയറിൻ്റെ മാൻപേടകൾ, മാൻകൂട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ആ ഒരു പ്രദേശത്തെ ആ മാനിൻ്റെ കൂട്ടത്തെയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിരുന്നു. ആൻഡ് ദേ കെയിം ടു ക്യാമ്പ്. ദീസ് സമ്മർ ഡിയേഴ്സ് ആർ ദെയർ ഫോർ സമ്മർ ക്യാമ്പ്. സമ്മർ ക്യാമ്പിന് വന്ന പോലെ തോന്നുന്ന കുറേ സമ്മർ ഡിയേഴ്സിനെ കാണാൻ സാധിച്ചു. ഓൺ ദെയർ ഓൺ ട്രെയിൽസ്, ദെയർ ഓൺ ട്രെയിൽസ് മീൻസ് ദെയർ ഓൺ റോസ്. അവയുടെ നീണ്ട നിര കാണാൻ സാധിച്ചു ഈ സമ്മർ ഡിയേഴ്സിൻ്റെ നീണ്ട നിര. ഐ ഫോളോഡ് മൈ ഓൺ ട്രെയിൽ ഹിയർ. ട്രെയിൽ മീൻസ് ഞാൻ എൻ്റെ നിരയിൽ പിന്തുടർന്നു. അതായത് ഐ ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഞാൻ പോയി. അതല്ലാതെ മറ്റൊരു കൂട്ടമുണ്ട്, ആ കൂട്ടം എന്ന് പറയുന്ന ആരാണ്, സമ്മർ ഡിയേഴ്സിൻ്റെ കൂട്ടമാണ്. ആ സമ്മർ ഡിയറിൻ്റെ ഒരു കൂട്ടമുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പോയി. ആൻഡ് പിക്ഡ് അപ്പ് ദി കോൾഡ് ഡ്രിൽ പിക്ക് സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനാമൈറ്റ് 10,000 years. ആൻഡ് വി പിക്ക് അപ്പ് ദി കോൾഡ് ഡ്രിൽ. ഇവിടെ പിക്കപ്പ് കോൾഡ് ഡ്രിൽ മീൻസ് വി എൻജോയ്ഡ് ദ ജേർണി. ആൻഡ് പിക്ക് സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനാമൈറ്റ്. ഡൈനാമൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്ലഷറാണ്. ആ സന്തോഷത്തിൻ്റെ ഓരോ അംശവും ഞങ്ങൾ ഉൾക്കൊണ്ടു. ദാറ്റ് മീൻസ് വി ക്യാൻ എൻജോയ് ഈച്ച് സ്റ്റെപ്സ്. ഓരോ പ്രദേശവും ഓരോ കാൽപ്പാടും മുന്നോട്ട് പോകുന്നതോടുകൂടി വി എൻജോയ്ഡ് മാക്സിമം 10,000 years. ഏകദേശം ഒരു 10,000 years, 10,000 വർഷത്തിൻ്റെ ആ ഒരു എസൻസ് നമ്മൾ പറയാറുണ്ട്. ആ ഒരു ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്കൊരു ജീവിതത്തിൻ്റെ ആഹ്ലാദം, അല്ലെങ്കിൽ ആ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ ആഹ്ലാദം കിട്ടുമെന്ന് പറയുന്നത് പോലെ ആ ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾക്ക് 10,000 years, 10,000 വർഷങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞതുപോലെ തോന്നി. ഇതാണ് ഈ കവിത. ഇതിൽ ഒരുപാട് ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിവിടെ ഒബ്സീഡിയൻ എന്നത് ഒരു ഇമേജറിയാണ്. അതേപോലെ ബ്ലേഡഡ് ഗ്രാസ് അതൊരു ഇമേജറിയാണ്. അതേപോലെ സമ്മർ ഡിയറിൻ്റെ ആ ഒരു ട്രെയിൽ, ആ ഒരു നീണ്ട നിര. അതേപോലെ തന്നെ പിന്നീട് പറഞ്ഞത് ഡ്രൈഡ് ട്രൗട്ട്, കോൾഡ് ഡ്രൈഡ് ട്രൗട്ട്. അതേപോലെ സ്നോ, സ്നോ കവേർഡ് ഏരിയ. ഇതൊക്കെ ദീസ് ആർ ദി നാച്ചുറൽ ഇമേജറി ദാറ്റ് വി ക്യാൻ സീ ഇൻ നേച്ചർ ഓർ ഇൻ ഫോറസ്റ്റ്. ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇമേജറിയാണ് ഇതൊക്കെ. ഈ നാച്ചുറൽ ഇമേജറിക്ക് പേര് കേട്ട ഒരു കവിതയാണ് ഈ എബോവ് പെയ്ഡ് വാലി എന്ന ഈ കവിത. നമ്മൾ നേരത്തെ പറഞ്ഞു ദിസ് പോം ഈസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ഓൺ ഡീപ് ഇക്കോളജി. ഇക്കോളജിയെ കുറിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ച് വർണ്ണിക്കുന്ന മനോഹരമായ കവിതയാണ്. ആൻഡ് വി ക്യാൻ കമ്പയർ ദിസ് പോം വിത്ത് ദ ഇന്ത്യൻ ആബി ലൈൻസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്തിൻ്റെ ടിൻഡേണറി ലൈൻസ് അല്ലെങ്കിൽ ഡാഫോഡിൽസ് അങ്ങനെയുള്ള കവിതകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. നമ്മൾ പറഞ്ഞു എന്താണ് നേച്ചർ പോയറ്റാണ് വില്യം വേർഡ്സ്വർത്ത്. അതേപോലെ തന്നെ നേച്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. എക്സാമിന് സാധാരണ ചോദിക്കുന്നത് ഈ ഒരു രീതിയിൽ, ചിലപ്പോൾ കമ്പയർ ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി നാച്ചുറൽ ഇമേജറി യൂസ്ഡ് ഇൻ ദ പോം, അങ്ങനെയും എക്സാമിന് ചോദിക്കാം. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. Hope you enjoyed it. Thank you.